இது நோக்கு அல்மனாரானு 1982 நவம்பர் மாசத்தில் அல்மனாரான் இது. ஈ அல்மனாரில் சிறிதினை குறித்து லேகனம் எழுதியது அப்புறத்துள்ள மாநாய பண்டிதன் மூசா வாணிமேலான். மூசா வாணிமேல் இதில் சிகிரினை குறித்து விசதீகரிக்கிறது. நோக்கூ, எந்தான் சிகிர்? தலைமுறகளிலூட கைமாற்றம் நடத்தப்படுகையும் கட்டுகதகளிலூட பீகரம் ஸ்தாபிக்கப்படுகையும் அதுகொண்டு தான் ஆளுகள் பயத்தோடு நோக்கி காணுகையும் செய்யுன கேவல மீச்சையான வாஸ்தவத்தில் சிகிர். சொந்தமாய ஒரு சத்தையோ நிலநில்ப்போ பிரதிபலனமோ அது உட்கொள்ளுன்ன. நோக்கூ, சிகிரினை குறித்து அது விசதீகரிச்சு வளர கிருத்தியமாய் அது ഒന്നാമത്തെ ഘടകം വിശദീകരിക്കുന്നു. മനസ്സുകളിൽ സംഭവിച്ചുവെന്ന തോന്നലുണ്ടാക്കി തീർക്കുകയും പരിശീലനം കൊണ്ട് നേടിയെടുക്കുന്ന അത്ഭുതകരമായ കൈയൊതുക്കവും കൈവേഗതയും കൊണ്ട് കണ്ണുകളിൽ വെട്ടിപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് സിഹിറിലെ ഒരിനം. കൺകെട്ടു, ഇന്ദ്രജാലം, ചെപ്പടി വിദ്യ, മായാതന്ത്രം തുടങ്ങിയ പല പേരുകളിലും ഇതറിയപ്പെടുന്നു. ചിലർ ഇത് വയറ്റുപിഴപ്പിനും കല എന്ന നിലക്കും ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ ദിവ്യത്വവും വലിപ്പട്ടവും സ്ഥാപിച്ചെടുക്കാനും ഇത് വിനിയോഗിക്കുന്നു. അൽമരാനിൽ നിന്നാണ് ഞങ്ങൾ ഇത് വായിക്കുന്നത്. അൽമരാർ വായിക്കുന്നതിൽ പ്രസംഗത്തിനിടയിൽ മടുപ്പൊന്നുമില്ല ഞങ്ങൾക്ക്. കേക്കേതക്കരിയൊക്ക് വായന മടുപ്പ, തെറി പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല, അത് പറയാനാ തൃപ്തി. എന്നാൽ അൽമനാറിൽ നിന്നാണ് ഞങ്ങളിത് വായിക്കുന്നത്. ഇനി നോക്കൂ രണ്ടാമത്തെ ഘടകം. ഭാവി കാര്യങ്ങളും അറിഞ്ഞ കാര്യങ്ങളും അറിയാൻ ജ്യോതിഷ്യന്മാരും ഗണിതക്കാരും പ്രയോഗിക്കുന്ന പ്രശ്നം വെക്കലും കവടി വാരലും കണക്ക് വെക്കലും മഷി നോക്കലും മറ്റും മറ്റും സിഹിറിന്റെ മറ്റൊരു ഇനമാണ്. ജിന്നുകുട്ടിച്ചാത്തം, പിശാച്ച്, മലക്ക്, ദേവതകൾ തുടങ്ങിയവരുടെ സഹായോത്താശകളാണ് ഇവക്ക് പിന്നിലെന്നും അവയെ സേവിച്ചും പൂജിച്ചും കീഴ്പ്പെടുത്തിയുമാണ് ഈ കഴിവ് സാധിക്കുന്നതെന്നുമാണ് പ്രചരിപ്പിക്കപ്പെടുന്ന ധാരണയും വിശ്വാസവും. വാസ്തവത്തിൽ അത്തരം യാതൊരു ശക്തിയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നില്ല. വിശ്വസ്തരായ സ്വന്തം ഏജന്റുമാർ മുഖേന ശേഖരിക്കുന്ന വാർത്തകളും കക്ഷികളിൽ നിന്ന് തന്നെ സൂത്രത്തിൽ ചോർത്തിയെടുക്കുന്ന വിവരങ്ങളും ഊഹങ്ങളും നിഗമനങ്ങളും അടിസ്ഥാനപ്പെടുത്തിയുള്ള അഭിപ്രായങ്ങളുമാണ് ഏറിയ കൂറും ഇതിന് നിദാനം. രണ്ടാമത്തെ ഘടകം മൂസാവാണിമേൽ വിശദീകരിച്ചു. ഇനി മൂന്നാമത്തെ ഘടകം. സംശയിക്കപ്പെടാത്ത നുണയും ഗുണകാംക്ഷയിൽ പൊതിഞ്ഞ ഏഷണിയുമാണ് സിഹിറിന്റെ മൂന്നാമത്തെ ഇനം. ഭാര്യാഭർത്താക്കൾ, അയൽവാസികൾ, കുടുംബ ബന്ധുക്കൾ, കൂട്ടുകാർ തുടങ്ങിയ ബന്ധങ്ങളിൽ പിണക്കവും ശണ്ടയും ഉണ്ടാക്കി തീർക്കുവാൻ ഈ ഇനം ഉപയോഗപ്പെടുത്തുന്നു. ഭാര്യാഭർത്താക്കളെ തമ്മിൽ അകറ്റുന്ന സിഹിറാണ് അവർ ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് പഠിച്ചതെന്ന ഖുർആന്റെ പ്രസ്താവം സിഹിറിന്റെ ഈ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ ഘടകവും വിശദീകരിച്ചു. നാല്, അതിഗൂഢമായി നടത്തപ്പെടുന്ന ചതിപ്രയോഗമാണ് മറ്റൊരിനം സിഹിറ്. ശത്രുക്കളുടെ ഉന്മൂലനത്തിനും ബുദ്ധിപരവും ശാരീരികവുമായ ഉപദ്രവം ഏൽപ്പിക്കുന്നതിനും വശീകരിച്ചെടുക്കുന്നതിനുമെല്ലാം കൈവിഷങ്ങളും നഞ്ഞവസ്തുക്കളും ആഹാരപാനീയങ്ങളിലൂടെയോ മറ്റോ ഉദ്ദേശിക്കുന്നവരെ കൊണ്ട് കഴിപ്പിച്ചാണ് ഇത് നടത്തപ്പെടുന്നത്. ഇത്തരക്കാർക്ക് അതിവിശ്വസ്തരായ ഒരു സഹായവൃത്തം ഉണ്ടായിരിക്കുമെന്നത് തീർച്ചയാണ്. ആഭിചാരം, മാരണം, അസ്മാഇന്റെ പണി എന്നൊക്കെയാണ് ഈ ഇനത്തിന്റെ പേര്. കൂട്ടത്തിൽ മാരകവും ഇതത്രേ. നാല് ഘടകങ്ങളും വിശദീകരിച്ച് ഇദ്ദേഹം മൂസാവാണിമേൽ ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹിർ. ഇസ്ലാം വിരോധിച്ചതുകൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ലത്താനും. എന്താ മൂസാവാണിമേൽ എഴുതിയിട്ടുള്ളത്? സീർ പലിക്കുന്നു.